we can do the seventh question of exercise 3.7. Seventh question is, three tankers contain 403 liters, 434 liters and 465 liters of diesel respectively. Find the maximum capacity of a container that can measure the diesel of the three containers exact number of times. അതായത് മൂന്ന് ഡീസലിൻ്റെ കണ്ടെയ്നർ തന്നിരിക്കുക, അതിനകത്ത് നമ്മൾ അളവും തന്നിട്ടുണ്ട്. നമ്മൾ ഡീസൽ കറക്റ്റായിട്ട് അളവെടുത്ത് ഒഴിക്കണം. വലിയ കണ്ടെയ്നറാണ് വരുന്നത്, വലിയ അല്ല, 5 ലിറ്റർ 10 ലിറ്റർ. നമ്മളിപ്പോൾ ശരി ഒരു 10 ലിറ്ററിൻ്റെ ഒരു അളവുള്ള കണ്ടെയ്നറാണെന്ന് വിചാരിക്കുക. ഈ 10 ലിറ്റർ നമ്മൾ എടുത്തെടുത്ത് വരുമ്പോഴത്തേക്ക് എന്താ ചെയ്തുണ്ടോ, 403 ലിറ്റർ വരുമ്പോൾ അവസാനം അതേ 3 ലിറ്റർ മിച്ചം വരും. 434 വരുമ്പോഴത്തേക്ക് 430, പിന്നെ ഇവിടെ 4 ലിറ്റർ മിച്ചം വരും. ആ 4 ലിറ്റർ പിന്നെ അളക്കാൻ നമ്മൾ അളവ് വേറെ എടുക്കണം. 465 വരുമ്പോൾ 460 വരെ എക്സാക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ ചോദിക്കുന്നത്, എക്സാക്റ്റ് ആയിട്ട് ഏത് അളവിൻ്റെ പാത്രം എടുത്തു കഴിഞ്ഞാൽ ഈ 3 എണ്ണം കറക്റ്റായിട്ട് അളക്കാൻ പറ്റും. 10 എടുത്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ 400 വരെ എടുക്കാൻ പറ്റും. 40 എണ്ണം 10 എണ്ണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ 3 ലിറ്റർ മിച്ചം കിടക്കും അതിനകത്ത്. അങ്ങനെ വരരുത്, എക്സാക്റ്റ് ആയിട്ട് ഏതുകൊണ്ട് എടുക്കാൻ പറ്റും, അതാണ് ചോദ്യം. അതായത് ഇതിൻ്റെ HCF ആണ് നമ്മൾ കാണേണ്ടത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. കോമൺ ആയിട്ടുള്ള ഫാക്ടർ നമ്മൾ കണ്ടെത്തിച്ചാൽ ആ അളവിലുള്ള പാത്രം കൊണ്ടാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആ പാത്രത്തിലെ ഡീസല് അളന്നെടുക്കാൻ പറ്റും. HCF കണ്ടെത്തുക എങ്ങനെയാണ്, 403-യുടെയും 434-ൻ്റെയും 465-ൻ്റെയും HCF കണ്ടെത്തുന്നത്. കോമൺ ഫാക്ടർ 2 കൊണ്ട് പറ്റിയാല, 3 കൊണ്ട് പറ്റിയാല, 4 കൊണ്ട് പറ്റിയാല, 5 കൊണ്ട് പറ്റിയാല, 6 കൊണ്ട് പറ്റിയാല, 8 പറ്റിയാല, 9 പറ്റുന്നില്ല, 10 പറ്റുന്നില്ല. നമുക്കതിനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ പഠിച്ച പോലെ എന്നാൽ നമുക്ക് ഒരു 403 ഇങ്ങനെ നമ്മൾ ചെയ്യാം. 403 നമുക്ക് എന്തുകൊണ്ട് ചെയ്യാം, 7 പറ്റിയല്ല 8 11 12 13 കൊണ്ട് ചെയ്ത് നോക്കാം. 403 ÷ 13, 13 × 3 39 13 × 1 13. 13 കൊണ്ട് ചെയ്യുമ്പോൾ 31 കഴിഞ്ഞ് വരുന്നുണ്ട്. അടുത്തത് 434 ചെയ്യാം. HCF ആണ് ചെയ്യുന്നത്, 2 കൊണ്ട് ചെയ്യാമല്ലോ. 2 × 2 = 4, 2 × 1 ബാലൻസ് വന്ന് 217 ചെയ്യാം. നമുക്കിതിന് 2 കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, 3 കൊണ്ട് ചെയ്യാൻ പറ്റും. 2 + 1 = 3 + 7 ആണ്. 4 കൊണ്ട് ചെയ്യാൻ പറ്റിയാല, 5 കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല, 6 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. 3 കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാരണം 6 കൊണ്ട് ചെയ്യാൻ പറ്റില്ല. 7 കൊണ്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. 217 ÷ 7, 7 × 3 = 21 ചെയ്യാൻ പറ്റും. 7 × 1 = 7 0. 7 കൊണ്ട് ചെയ്യുമ്പോൾ 31 വന്നു. ഇനി അടുത്തത് 465 ചെയ്യാൻ പറ്റും നോക്കാം. 465 നമുക്ക് ചെയ്ത് നോക്കാം. 4 + 6 = 10, 10 + 5 = 15. 15 3 മൾട്ടിപ്പിൾ, അപ്പോൾ 3 കൊണ്ട് ചെയ്യാം. 3 × 1 = 3, 16 വരുമ്പോഴത്തേക്കും 5 × 3 = 15, 1 ബാലൻസ് പിന്നെ 5 = 155. 5 + 5 = 10, 10 + 1 = 11 ആണ് വരുന്നത്. അതുകൊണ്ട് 5 കൊണ്ടേ ചെയ്യാൻ പറ്റുള്ളൂ. 5 × 3 = 31. അപ്പോൾ 3 ഫാക്ടേഴ്സ് നമ്മൾ കണ്ടെത്തിയിരിക്കുകയാണ്. എഴുതി നോക്കാം. 13 × 31 ഒന്നാമത്തെ, 2 × 7 × 31 ഓക്കെ, നാലാമത്തെ 3 × 5 × 31. നമ്മൾ ഇതിനകത്ത് കോമൺ ആയിട്ട് കണ്ടത് 31 ആണ്. അതിനർത്ഥം 31 ലിറ്റർ കപ്പാസിറ്റി ഉള്ളത് കൊണ്ടാണ്, 31 ലിറ്റേഴ്സ് കപ്പാസിറ്റിയാണ് ആ കണ്ടെയ്നറിന് വേണ്ടത്. ആ കണ്ടെയ്നർ കൊണ്ട് അളത്താനാണ് നമുക്ക് കറക്റ്റായിട്ട് ഇതെല്ലാം അളക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു ചോദ്യം കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഇതേ നമ്മളങ്ങ് HCF കാണാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഉടനെ നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ ചെയ്ത് നോക്കണം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നൗ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.